ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്സ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട്. വിവിധ സർക്കിളുകളായിട്ട് 47 സർക്കിളുകളായിട്ട് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. 15/3/2024 മുതൽ 5/4/2024 വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത്. താല്പര്യമുള്ളവർക്ക് നല്ല ശമ്പളത്തിൽ ഏകദേശം 47 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുക. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക്, അതായത് ഒരു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന് കീഴിൽ വന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ എക്സിക്യൂട്ടീവ് 47 എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക്, സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ 15/3/2024 മുതൽ 5/4/2024 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അത് നമ്മൾ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റാണ് 47 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. അതിലേക്ക് 1/3/2024 കണക്കാക്കി നിങ്ങൾക്ക് 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് വരുന്ന വേക്കൻസിയുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ 21, EWS 4, OBC 12, SC 7, ST 3, അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വേക്കൻസികൾ കൂടാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വേക്കൻസികളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നിരിക്കുന്ന സർക്കിൾ ബേസ് നോക്കുകയാണ് ബീഹാർ, ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നീ 13 സർക്കിളുകളായിട്ടാണ് 47 വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഒഴിവുകൾ വരുമ്പോൾ തീർച്ചയായും ഇന്ന് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും നിയമനം ഉണ്ടായിരിക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, എക്സിക്യൂട്ടീവ് പറഞ്ഞ വിഭാഗത്തിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് പ്രിഫറൻസ് നൽകുന്നത് MBA ഉണ്ടെങ്കിൽ, സെയിൽസ് മാർക്കറ്റിംഗിൽ MBA ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക. പിന്നെ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിനോട് പറയുന്നത് ഇതിന് നിങ്ങൾക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അത് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം 30,000 രൂപയായിരിക്കും ഇതിലേക്ക് വരുന്ന ശമ്പളം. മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും. ആപ്ലിക്കേഷൻ ഫീസ് SC ST PWD കാൻഡിഡേറ്റ്സിന് 150 രൂപ മാത്രം കൊടുത്താൽ മതിയാവും. മറ്റുള്ള കാൻഡിഡേറ്റ്സിന് 750 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയ നോട്ടിഫിക്കേഷനും ഇതിൻ്റെ സർക്കിൾ ബേസ്ഡ് ബ്രാഞ്ചിൻ്റെ നെയിമോ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഉടനെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.